എവ്രി വൺ, ദിസ് ഇസ് മെർവിൻ. വെൽക്കം ടു ദിസ് ന്യൂ എപ്പിസോഡ് ഫോർ മെർവിൻ ടോക്സ് മ്യൂസിക്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളത്തിലെ തന്നെ വൺ ഓഫ് ദി ലെജൻഡറി കമ്പോസർ ആയിട്ടുള്ള ശ്രീ രാജാമണി, അദ്ദേഹത്തെ കുറിച്ചാണ്. രാജാമണി എന്നുള്ള കമ്പോസറെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്തിട്ടുള്ള എപ്പിക് മ്യൂസിക് സ്കോഴ്സിനെ കുറിച്ചാണ്. കാരണം അദ്ദേഹം ഷാജി കലാസിനുള്ള ഡയറക്ടറുടെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് നോക്കിയിട്ടുള്ള എത്രയോ സിനിമകൾ, അതിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സ്കോറുകൾ ഭയങ്കരമായിട്ട് ആ സിനിമകളെ ലിഫ്റ്റ് ചെയ്യുകയും ആ സിനിമകളുടെ വിജയത്തിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുകയും നമ്മുടെ മനസ്സിൽ ആ സിനിമകളൊക്കെ നിൽക്കാനുള്ള ഏറ്റവും വലിയൊരു കാരണമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നു. കാരണം മലയാളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇത്ര എപ്പിക് സ്കോഴ്സ് ചെയ്തിട്ടുള്ള മറ്റൊരു കമ്പോസർ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില സ്കോറുകളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എപ്പിസോഡ് നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി നോക്കുക. ഇതിൽ ഏറ്റവും ആദ്യത്തെ സ്കോർ എൻ്റെ മനസ്സിൽ വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള അദ്ദേഹം ചെയ്തിട്ടുള്ള സ്കോറാണ് കമ്മീഷണർ എന്നുള്ള മൂവിയിലെ ഭരചന്ദ്രൻ IPS അദ്ദേഹത്തിൻ്റെ മെയിൻ തീം മ്യൂസിക്. ഓഹ്, അപ്പോൾ കമ്മീഷണർ എന്നുള്ള സിനിമയിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും കുറേയധികം ഗൂസ് ബംസ് തരാറുള്ള സീക്വൻസസ് ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് ബൈജു എന്നുള്ള ആക്ടറിൻ്റെ ക്യാരക്ടർ ഇതുപോലെ കോളേജിനകത്ത് കുറേ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം കമ്മീഷണറായുള്ള സുരേഷ് ഗോപി പോയിട്ട് പിടിച്ചുകൊണ്ട് വരുന്നൊരു സീക്വൻസ് ഉണ്ട്. അതിൻ്റെ ആ സീക്വൻസിൻ്റെ ലാസ്റ്റ് ഈ രാജൻ പേദേവിൻ്റെ കോളർ പിടിച്ചിട്ട് പറയുന്ന ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് എൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു എന്താ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് അവിടെ ഒരു സൈലൻസ് ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം ഈ തീം ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നുണ്ട്. പൊന്നു, ഒരു രക്ഷയില്ല. അതായത് നമുക്കിത് പറയുമ്പോൾ തന്നെ ഗൂസ് ബംസ് തരാറുള്ളൊരു സീക്വൻസ് ആണ്. അപ്പോൾ എനിക്ക് ഊഹിക്കാൻ പറ്റും ഇതൊക്കെ തിയേറ്ററിൽ എങ്ങനെയായിരിക്കും ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുന്നുള്ളത്. ഇത്ര കാലം കഴിഞ്ഞിട്ട് ഈവൻ 90s സ്റ്റാർട്ടിൽ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഇത്ര കാലം കഴിഞ്ഞിട്ട് ഈ എപ്പിസോഡിന് വേണ്ടി ഞാൻ വീണ്ടും ആ സീക്വൻസ് കാണുമ്പോഴും നമുക്ക് അതുപോലെ തന്നെ ഗൂസ് ബംസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നു. നിങ്ങൾ ആ മ്യൂസിക് അനലൈസ് ചെയ്ത ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരു എന്താ പറയുക, ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്നുള്ള ഒരു വളരെ ഇൻറ്റിമിഡേറ്റിംഗ് സ്റ്റേറ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മ്യൂസിക് കൂടിയാണ്. നമ്മുടെ ഓൺ ദ ഫേസ് ആണത്. അത് ആ ക്യാരക്ടർ എങ്ങനെയാണോ ആ സിനിമയിൽ പോർട്രേ ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് ആ മ്യൂസിക്കും ചെയ്യുന്നത്. സോ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഈസ് ഓൾവേസ് ദെയർ ഇൻ ദാറ്റ് മ്യൂസിക്. ഇനി നമുക്ക് രണ്ടാമത്തെ തീമിലേക്ക് പോവാം, നരസിംഹം എന്നുള്ള സിനിമയിലെ മെയിൻ തീം. അതും എനിക്ക് എപ്പോഴും ആലോചിക്കുമ്പോഴും ഗൂസ് ബംസ് തരാറുള്ള ഒരു 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 മൂവി തീമാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ തീമിൻ്റെ ഒരു മെയിൻ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, കുറച്ചൊരു സൗത്ത് ഇന്ത്യൻ പെർക്കഷനും സൗത്ത് ഇന്ത്യൻ ചാൻസ് ഒക്കെ വരുന്ന രീതിയിലുള്ള ആ രീതിയിലാണ് അതിൻ്റെ ഒരു 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 ടെക്സ്ചറും ഫ്ലേവറൊക്കെ. അത് നമുക്ക് തരുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ്. ഒരു എപ്പിക്നെസ് തരുന്നുണ്ടെങ്കിൽ പോലും ഒരു ഒരു ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ഒരു സംഭവം കൂടി അതിനകത്ത് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ആ സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ ഒരു ഒരു പെർക്കഷൻ സൈഡും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള മ്യൂസിക്കായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതും ഭയങ്കര രസമായിട്ടാണ്. അതായത് ഇപ്പോഴൊക്കെ നമ്മൾ കുറേ സൈക്കഡലിക് സൈട്രാൻസ് മ്യൂസിക്കിൻ്റെ കൂടെ ഇതുപോലെ ഇന്ത്യൻ പെർക്കഷനും അതുപോലെ സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കലും നോർത്ത് ഇന്ത്യൻ ക്ലാസിക്കലും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇത് നിങ്ങൾ ആലോചിക്കണം, ഏർലി 2000 ടൈമിൽ ഇറങ്ങിയിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയ്ക്കകത്ത് മെയിൻ തീമായിട്ട് വന്നിട്ടുള്ള ഒരു ഒരു സൈക്കഡലിക് ലൂപ്പായിട്ടുള്ളൊരു സാധനം ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഈ ചാൻസ് പോലെയുള്ള ഈ മന്ത്രം ചൊല്ലുന്ന പോലെയുള്ള ആ ഒരു ഒരു എന്താ ആ ഒരു രീതിയിലാണ് ആ തീം വർക്ക് ചെയ്തിട്ടുള്ളത്. അത് എപ്പോൾ കേൾക്കുമ്പോഴും നമുക്കൊരു ഒരു എപ്പിക്നെസ്സും ഫീൽ ചെയ്യും. ആ ഒരു ക്യാരക്ടറിനെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വളരെ ഇൻറ്റിമിഡിയേറ്റിംഗ് ആയിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ സിനിമയിലേക്ക് പോവാം. ദ കിങ് എന്നുള്ള മൂവിക്ക് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള മെയിൻ തീം, അതായത് ജോസഫ് ലക്സ് എന്നുള്ള മമ്മൂക്ക അവതരിപ്പിച്ച ക്യാരക്ടർ, അതിനുവേണ്ടി ചെയ്തിട്ടുള്ള ആ തീം, അതും ഭയങ്കര രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ നേരത്തെ പറഞ്ഞ ഭരചന്ദ്രൻ്റെ തീമുമായിട്ട് കുറേ സിമിലാരിറ്റീസ് ഈ പറഞ്ഞ തീമിനുണ്ട്. പക്ഷേ സൗണ്ട് ചെയ്യുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ്. ഇതിൻ്റെ സ്ട്രക്ചറിലും അത് വന്നു പോകുന്ന രീതിയിലുമാണ് ആ സിമിലാരിറ്റീസ് ഉള്ളത്. അതായത് രണ്ട് തീമിനകത്ത് ഒരു ഓസ്നാറ്റോ പാറ്റേണിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് റിപ്പീറ്റിംഗ് ആയിട്ട് ഇങ്ങനെ പോകും. അതിൻ്റെ മുകളിലാണ് മെയിൻ ട്യൂൺ അല്ലെങ്കിൽ മെയിൻ തീം വരുന്നത്. ഈ രണ്ട് തീമുകളിലും പുട്ടപ്പ് ചെയ്തിട്ടുള്ള രീതികൾ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും നമുക്ക് രണ്ടും കേൾക്കുമ്പോൾ രണ്ട് ക്യാരക്ടറിനെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതാണ് ഈ മ്യൂസിക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. ഇനി നമുക്ക് നാലാമത്തെ മ്യൂസിക്കിലേക്ക് പോകാം. ഇതും മമ്മൂക്ക അവതരിപ്പിച്ചിട്ടുള്ള ദ ട്രൂത്ത് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു മ്യൂസിക്കാണ്.
ഇതിലെ ക്യാരക്ടറിന് ഒരു പ്രത്യേകത ഉണ്ട്. അത്ര ഒരു എപ്പിക് ഐക്കോണിക് എന്നുള്ള രീതിയിലല്ല അതിനെ ആ ക്യാരക്ടറിനെ പോർട്രേ ചെയ്തിട്ടുള്ള സിനിമയിൽ മമ്മൂക്കയുടെ. അപ്പോൾ അതിലൊരു കുറച്ചൊരു ഇൻ്റലിജൻ്റ് ഒരു ക്രൂക്കഡായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്നുള്ള രീതിയിലാണ് മമ്മൂക്ക അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ ഏറ്റവും നന്നായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ മ്യൂസിക് വന്നു പോകുന്നത്. അപ്പം നമുക്ക് ആ ഒരു എന്താ ഇൻവെസ്റ്റിഗേറ്റിംഗ് ആ സംഭവത്തെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യുന്ന രീതിയിലും കൂടിയാണ് അതിലെ മ്യൂസിക് ഉള്ളത്. നമ്മൾ നേരത്തെ കേട്ട മൂന്ന് തീമുകളായിട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തീമാണ്. ഈ സിനിമയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തീമുകളുണ്ട്. മെയിൻ തീം അല്ലാതെ അതും എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഈ സിനിമയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ തവണ കണ്ടിട്ടുണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞ നാല് തീംസും ക്യാരക്ടർ തീംസ് ആയിരുന്നെങ്കിൽ ക്രിസ്റ്റ്യൻ ബ്രദേഴ്സ് എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള മെയിൻ തീം, അത് ശരിക്കും നമ്മൾ ഈ പറയുന്ന ഒരു അവഞ്ചേഴ്സിൻ്റെ ഒക്കെ ഒരു വേൾഡ് എന്നൊക്കെ പറയില്ല, അതായത് ഇത്രയും സൂപ്പർ സ്റ്റാർസ് വന്നിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയുടെ വേൾഡിനെ എന്താ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു തീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിലുള്ള മെയിൻ നാല് സൂപ്പർ സ്റ്റാർസിനെയും എന്താ അതിനകത്ത് നമുക്ക് കാണാം, ആ മ്യൂസിക്കിലൂടെ നമുക്ക് ഫീൽ ചെയ്യാം. ആ രീതിയിലാണ് ആ തീം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ തീമൊക്കെ ചെയ്ത് വന്ന കാലമായപ്പോഴേക്കും ഈ ടെക്നോളജി വളർന്നു, സാമ്പിൾ ലൈബ്രറീസിൻ്റെ അവൈലബിലിറ്റി കൂടി. അപ്പം നമുക്ക് ആ വ്യത്യാസം ശരിക്കും ആ തീമിൽ അറിയാം. നമ്മൾ കേൾക്കാറുള്ള ഹോളിവുഡിലൊക്കെ കേൾക്കാറുള്ള ഈ പറയുന്ന എപ്പിക് ബ്രാസ്, എപ്പിക് പെർക്കഷൻ, അതിൻ്റെ എല്ലാം ഇൻഫ്ലുവൻസ് നമുക്ക് ഈ തീമിനകത്തും കേൾക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ് രാജാമണി സാർ ചെയ്തിട്ടുള്ള എപ്പിക് ബിജിഎംസിനെ കുറിച്ചായിരുന്നെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കർണാടിക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഫോക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ചില മ്യൂസിക് ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഏറ്റവും ആദ്യം എനിക്ക് ഓർമ്മ വരുന്ന ആറാം തമ്പുരാൻ എന്നുള്ള സിനിമയിലെ മോഹൻലാൽ എന്നുള്ള ക്യാരക്ടർ, ജഗന്നാഥൻ്റെ ഇൻട്രൊഡക്ഷൻ സീക്വൻസ് ഉണ്ട് അവിടെ. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ച മനസ്സിലൊരു ഒരു വാതിൽ തുറക്കുന്ന സ്ഥലത്താണ് ആ ഷോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നല്ല ഒരു സ്ട്രിങ് റൺസും കാര്യങ്ങളൊക്കെ വന്നിട്ട് വാതിൽ തുറക്കുന്ന സ്ഥലമാകുമ്പോൾ ഒരു ചെറിയൊരു സൈലൻസ് വെച്ചിട്ട് അവിടെ നിന്നാണ് പിന്നെ ആ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സീക്വൻസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇങ്ങനെ മഞ്ജു വാര്യർ ഇതുപോലെ സ്ലോ മോഷനിൽ നടന്നു വരുന്ന സീക്വൻസ് ഉണ്ട്. അവിടെ അവരുടെ കോൺവെർസേഷനും ആ ഡയലോഗ്സൊക്കെ ഭയങ്കര രസമാണ് കേൾക്കാൻ. ആ ഒരു സീനിൻ്റെ ഒരു ചാം ഇത്രത്തോളം വരാനുള്ളൊരു കാരണം അതിൻ്റെ മ്യൂസിക് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ മ്യൂസിക് അവിടെ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഈവൻ ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം അത്രത്തോളം ആ സീൻ ചിലപ്പോൾ താഴെ പോകും. ആ മ്യൂസിക്കാണ് അതിനെ കംപ്ലീറ്റ്ലി ലിഫ്റ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈവൻ ദോ ഇവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടറിൻ്റെ ആക്ടിങ്ങും ആ ഡയലോഗ്സൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ പോലും. അപ്പോൾ ഈ മ്യൂസിക്കിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് രാജാമണി എന്നുള്ള കമ്പോസറിൻ്റെ ഒരു മെലഡിക് സെൻസാണ്. കാരണം പലപ്പോഴും അദ്ദേഹത്തെ ഒരു എന്താ പറയുക ഈ പറയുന്ന അഡ്വഞ്ചർ മൂവീസ് അല്ലെങ്കിൽ ത്രില്ലർ മൂവീസ് അല്ലെങ്കിൽ ആക്ഷൻ മൂവീസിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ആൾക്കാർ എപ്പോഴും കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്ന ചാൻസസ് എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഈ ആറാം തമ്പുരാനിലെ ഈ മ്യൂസിക് ഭയങ്കര മെലഡിക്കാണ് കേൾക്കാം, ഭയങ്കര രസമാണ് അത് കേൾക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോഴും അതിൻ്റെ ആ ചാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മെലഡിക് സെൻസിനെ ഏറ്റവും പ്രകടമായി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു മ്യൂസിക്കാണ്. അതുപോലെ തന്നെ അടുത്തൊരു സീക്വൻസ് നമുക്ക് പറയാൻ പറ്റും, അയാൾക്ക് അത് എഴുതുകയാണെന്നുള്ള സിനിമയിലെ ആദ്യം സാഗർ കോട്ടപ്പുറം ഇതുപോലെ തഹസിൽദാറുടെ വീട്ടിലേക്ക് കയറി പോകുന്ന സീക്വൻസിലൊക്കെ കുറച്ച് മ്യൂസിക് വന്നുകൊണ്ട് അതും ഭയങ്കര മെലഡിക്കാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. ആ സീനിനെ മറ്റൊരു രീതിയിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ ആ മ്യൂസിക് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. രാജാമണി എന്നുള്ള കമ്പോസറിൻ്റെ മറ്റൊരു ഏറ്റവും വലിയ കഴിവായിട്ട് ഞാൻ കാണുന്നത് വളരെ മിനിമൽ ടൈം കൊണ്ട് തന്നെ ആ ഒരു എപ്പിക്നെസ് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. മിക്കവാറുള്ള അദ്ദേഹത്തിൻ്റെ തീംസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാ ഒരു 6 bars അല്ലെങ്കിൽ 8 bars ലെങ്ത് വരുന്ന മെലഡി ആയിരിക്കും. അതിനകത്ത് തന്നെ ആ ഫുൾ സംഭവം കൺവേ ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം ചെയ്യാറുള്ളത്. അതൊരു ഒരു ഒരു വല്ലാത്തൊരു ക്വാളിറ്റിയാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ അന്ന് ഉണ്ടായിരുന്ന ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് അധികം ഇൻസ്ട്രുമെൻസോ അധികം ടോൺസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം മിനിമൽ നമ്പർ ഓഫ് ടോൺസും മിനിമൽ ടെക്നോളജി എക്യുപ്മെൻസ് ഒക്കെ വെച്ച് അദ്ദേഹം ചെയ്തിട്ടുള്ള സ്കോറുകൾ നമ്മൾ നോക്കുമ്പം നമുക്ക് ഇന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് അതിൽ ഫീൽ ചെയ്യും. കാരണം ഇന്ന് പോലും അത് ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ ഇതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജാമണി സാർ ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് നിങ്ങൾക്ക് താഴെ മെൻഷൻ ചെയ്യാം. സോ അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. സീ യു ദർ. ബൈ.